ഞാൻ ജോഷി ഓഡിയറ്റിൽ ജോഷ് ടൂർസ്. ഞാനിത് മൂന്നാമത്തെ വീഡിയോയിലാണ് വരുന്നത്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിസ അതുപോലെ തന്നെ യൂറോപ്പിലെ എങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം ഇവക കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് യൂറോപ്പിൽ ഏകദേശം 49 രാജ്യങ്ങളോളം ഉണ്ട്. യു എൻ അംഗീകരിച്ച് തന്നെ 44 രാജ്യങ്ങളുണ്ട്. അതിനകത്ത് യൂറോപ്യൻ യൂണിയനുള്ളത് 27 രാജ്യമുണ്ട്. ഷെങ്കൻ വരുന്നത് 26 രാജ്യമുണ്ട്. നമുക്കൊരു ഷെങ്കൻ വിസ എടുക്കുകയാണെങ്കിൽ ഏതൊക്കെ രാജ്യത്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഈ വിസ ഷെങ്കൻ വിസ തന്നെ ഏതൊക്കെ തരം വിസകളുണ്ട് നമുക്ക് ടൂറിസ്റ്റ് വിസയായി വരാൻ പറ്റുന്നത്? ഷെങ്കൻ വിസ മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസയും ഉണ്ട്, സിംഗിൾ എൻട്രി ഷെങ്കൻ വിസയും ഉണ്ട്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ എൻട്രി വിസയും സിംഗിൾ എൻട്രി വിസയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഷെങ്കൻ വിസ നമ്മൾ മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിൽ നമ്മളിപ്പോൾ യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ കൊണ്ട് ഏകദേശം ഒരു 40-45 രാജ്യത്തോളം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ആ ഒരൊറ്റ വിസയിൽ 45 രാജ്യങ്ങൾ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സിംഗിൾ എൻട്രി വിസയാണെങ്കിൽ നമ്മൾ നിങ്ങളിപ്പം ഫ്രാൻസിൽ വന്നു അല്ലെങ്കിൽ ഈ ഷെങ്കൻ കൺട്രിയിൽ കൂടെ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, അവിടുന്ന് പുറത്തോട്ട് പോയിട്ട് നമുക്ക് തിരിച്ചു ഇവിടെ കയറാൻ ഒക്കെയില്ല. അപ്പോൾ അതുകൊണ്ട് ഷെങ്കൻ വിസ മൾട്ടിപ്പിൾ എൻട്രി വിസ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈ യൂറോപ്യൻ യൂണിയന് അടുത്തുള്ള ഇപ്പം കൊസോവോ, മൊണ്ടെനെഗ്രോ, അൽബേനിയ അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ ഒരുപാട് രാജ്യങ്ങളുണ്ട്, കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലെല്ലാം അതുപോലെ തന്നെ ടർക്കി പോലും നമുക്ക് ഈ മൾട്ടിപ്പിൾ എൻട്രി ഷെങ്കൻ വിസ കൊണ്ട് നമുക്ക് പോകാൻ പറ്റും. ഈ സിംഗിൾ എൻട്രി ആണെങ്കിൽ നമുക്ക് ഈ ഷെങ്കൻ കൺട്രികളിലൂടെ മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ 26 രാജ്യം ഷെങ്കനിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ യൂറോപ്യൻ യൂണിയൻ 27 രാജ്യമുണ്ട്. റൊമേനിയയും ക്രൊയേഷ്യയും യൂറോപ്യൻ യൂണിയനിലുണ്ട്, പക്ഷെ ഷെങ്കനിലില്ല. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം എന്താണ്, ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെങ്കൻ വിസ മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിൽ നമുക്ക് ക്രൊയേഷ്യയിലും പോകാം, നമുക്ക് റൊമേനിയയിലും പോകാം, അതിന് ചുറ്റും കിടക്കുന്ന ഏത് ചെറിയ രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയനിൽ പോലും ഇല്ലാത്ത രാജ്യങ്ങളിലും പോകാം. പക്ഷേ ഇവർ ഷെങ്കനിൽ ഇല്ലാത്തത് കൊണ്ട് റൊമേനിയയുടെ വിസ എടുത്താലോ ക്രൊയേഷ്യയുടെ വിസ എടുത്താലോ നിങ്ങൾക്ക് അതാത് രാജ്യങ്ങൾ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ, അവിടുന്ന് ഇപ്പുറത്തോട്ട് കയറാൻ നോക്കിയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് യൂറോപ്യൻ യൂണിയനിലില്ല, പക്ഷേ ഷെങ്കനിലുണ്ട്. അതുകൊണ്ട് സ്വിറ്റ്സർലൻഡിൻ്റെ വിസ എടുത്താൽ നിങ്ങൾക്ക് എല്ലാ രാജ്യത്തും സഞ്ചരിക്കാൻ പറ്റും. ഇതാണ് പ്രധാനമായിട്ടും ഈ വിസയെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ആൾക്കാരുടെ ഒരു ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളോട് ചോദിക്കുന്ന ജോഷി നമ്മൾ ഫ്രാൻസിൻ്റെ വിസ എടുത്താൽ നമ്മൾ ഫ്രാൻസിൽ തന്നെ ലാൻഡ് ചെയ്യണ്ടേ, ഇറങ്ങണ്ടേ? അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു 15 ടൂറാണെങ്കിൽ അതിൻ്റെ നിയമം എങ്ങനെയാന്ന് വെച്ചാൽ, ഏത് രാജ്യത്താണോ നമ്മൾ കൂടുതൽ നൈറ്റ് സ്റ്റേ ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ വിസ എടുക്കണം. അതായത് ഇപ്പം നിങ്ങളൊരു 15 യൂറോപ്പിൽ വരുന്നത്, ഇപ്പം 15 ഒരു 5 നിങ്ങൾ പാരീസിലാണ് അല്ലെങ്കിൽ യൂറോപ്പ് അല്ല ഫ്രാൻസിലാണ് താമസിക്കുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ നൈറ്റ്സ് ഇപ്പം റോമിലുണ്ട്, പക്ഷേ നിങ്ങൾ 4 ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ ഓസ്ട്രേലിയ കയറി, അവിടെ 2 ഉള്ളൂ. സ്വിറ്റ്സർലൻഡിൽ 1 ഉള്ളൂ. അങ്ങനെ ഏറ്റവും കൂടുതൽ നൈറ്റ് എവിടെയാണോ ആ രാജ്യത്താണ് നമ്മൾ വിസയ്ക്ക് കൊടുക്കേണ്ടത്. പക്ഷേ ആ രാജ്യത്ത് തന്നെ നമ്മൾ ലാൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളിപ്പം പോർച്ചുഗലിൻ്റെ വിസയ്ക്ക് കൊടുത്താലും നമുക്ക് ഇറ്റലി വന്നിറങ്ങാം, പക്ഷേ നമ്മൾ പോർച്ചുഗൽ വിസിറ്റ് ചെയ്തിരിക്കണം, കൂടുതൽ നൈറ്റ്സ് അവിടെ താമസിച്ചിരിക്കണം. ഇതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ യൂറോപ്യൻ യൂണിയനിൽ അല്ല ഷെങ്കനിൽ 26 രാജ്യം ഉണ്ടെങ്കിൽ പോലും ഈ 19 രാജ്യങ്ങളിൽ യൂറോ കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അതായത് യൂറോ എക്കണോമിക് സോൺ എന്ന് പറയുന്നത് 19 രാജ്യങ്ങളാണ്. ഈ ബുഡാപെസ്റ്റ് പോലെയുള്ള പല രാജ്യങ്ങളും അവർ അതാത് കറൻസികളാണ്. റൊമേനിയയിൽ അവരുടെ കറൻസിയാണ്. പല ഈ 19 രാജ്യം നീക്കി ബാക്കി രാജ്യങ്ങൾ അതാത് കറൻസികളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇങ്ങനെ ബൈ ലാൻഡ് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ യൂറോപ്പ് എന്ന് പറഞ്ഞ പല രാജ്യങ്ങളിലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തും വണ്ടി ഇട്ടേച്ച് പോകുന്നതിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രാഗിൽ വെച്ച് പറ്റുമൊക്കെ നമ്മുടെ വണ്ടിയൊക്കെ കംപ്ലീറ്റ് എത്ര ഹോട്ടലിനകത്ത് പാർക്ക് ചെയ്തിരുന്ന വണ്ടിക്ക് അതിന് വരെ സാധനം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഗൂഗിളിൽ നിന്നും കിട്ടാതെ പഠിക്കാനുണ്ട്. അത് നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ പഠിക്കുകയുള്ളൂ. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളിൽ കൂടെ എങ്ങനെ സഞ്ചരിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യമാണ് നിങ്ങൾ ഞാൻ പറയാനുണ്ട്, ഒരു ഒറ്റ കാര്യമാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഒരു 10 ഒരു ഐറ്റ്നറി വെച്ചിട്ടാണ് നമ്മൾ ഒരു ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അവർ ചിലപ്പോൾ ഒരു 12 ഒരു മാസത്തേക്കായിരിക്കും ടൂറിസ്റ്റ് വിസ അടിക്കുന്നത്. പക്ഷേ അതിൻ്റെ അടി ചെറുതായിട്ട് ആ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് അടിയിൽ എഴുതിയിരിക്കും, സ്റ്റേ ഉള്ളി 12
അപ്പം ഒരു ദിവസം ഒരു മാസം എന്ന് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ഒരു മാസത്തേക്ക് വിസ ഉണ്ട്. പക്ഷെ ഒരു മാസത്തേക്ക് വിസ ഉണ്ടെങ്കിലും സ്റ്റേ ഓൺലി 12 nights എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര ദിവസത്തേക്കാണോ ഇവിടെ ടൂർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഐറ്റനറി അതിനെ കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ ദിവസത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ അനുവദിക്കുള്ളൂ. അപ്പം അതാണ് അങ്ങനെയാണ് ഈ വിസ വരുന്നത്. പിന്നെ ആൾക്കാർ കൂടുതൽ ചോദിക്കുന്നത് എത്ര പേര് വരുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പം സാധാരണഗതിയിൽ ഒരു 7-8 പേര് ഒരു 8-10 ഒരു 10 nights ഒരു 7-8 പേര് അതാണ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതാണ് 1-2 families ഒരു 7-8 പേര് അല്ലെങ്കിൽ ഒരു 10-14-15 പേര് ഒരു 8-10 ദിവസം 10 ദിവസം. അതുകൊണ്ട് നമുക്കൊരു സാധാരണഗതിയിൽ ഒരു നല്ല ടൂർ ഒരിക്കലും മറക്കില്ലാത്ത നല്ല എക്സ്പീരിയൻസോട് കൂടി ഒരു 7-8 രാജ്യങ്ങൾ വെച്ച് നമുക്കൊരു നല്ല ടൂർ ചെയ്യാൻ പറ്റും. പിന്നെ 15 nights 20 nights നിങ്ങൾക്കിനി ഒരു മാസമോ എത്ര വേണമെങ്കിലും നമുക്ക് എഫിറ്റി പാക്കേജസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനിയും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു.